അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ പുസ്തകത്തിലെ 12-ാമത്തെ പേജിലാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഇതെല്ലാം നമ്മൾ വായിച്ചു. നമ്മൾ ശബ്ദുള്ള അക്ഷരങ്ങളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ ഒരു ഭാഗം കൂടെ നമുക്കുണ്ട്. ബസ്സ, എന്താ വായിക്കാം? ബസ്സ, ഇതിവിടേക്ക് പകർത്തി എഴുതാനാണ്. നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം, എന്നിട്ട് എഴുതാം. തബ്ബ, മനസ്സിലായല്ലോ. ബദ്ദദ, ബദ്ദദ. ദബ്ബബ, ദബ്ബബ. മനസ്സിലായില്ലേ? ഇത് നമുക്ക് ഒന്ന് എഴുതാം, എന്നിട്ട് അടുത്ത ഭാഗം കൂടെ നമുക്ക് പറയാം. ബസ്സ, ബ, ഇത് ബ. ഇപ്പോഴോ സ മാത്രമാണ്, എന്നാൽ നമ്മൾ ഷെദ് കൂടെ ഇടുകയാണ്. ഷെദ്, എവിടെ ഷെദ്? ഇപ്പൊ എന്താ വായിക്കുക? ബസ്സ, എന്താ വായിക്കുക? ബസ്സ. അപ്പൊ പുസ്തകത്തിൽ നിങ്ങൾ അത് എഴുതണം. ബസ്സ. തബ്ബ എന്നാണ് ത, ബ എന്നായി, ത, ബ എന്നായി. നമുക്ക് ഷെദ് കൊടുക്കാം അല്ലെ. അപ്പോൾ ഇപ്പൊ എന്താ വായിക്കുക? തബ്ബ, എന്താ വായിക്കുക? തബ്ബ. ഒന്നുകൂടെ പറഞ്ഞേ, തബ്ബ. ഇനി ബദ്ദദ, ബ, ദ. ഇപ്പൊ ബ, ദ എന്നായി. ഇനി നമുക്ക് വേണ്ടത് ശബ്ദ കൊടുക്കണം ഇതിന്. അപ്പോൾ ബദ്ദ, ദ. എന്തായി? ബദ്ദദ, ബദ്ദദ. മനസ്സിലായല്ലോ. ബദ്ദദ. ഇനി ദബ്ബബ, ദ, ബ, ബ. ദ, ബ, ബ എന്നായി. ഇനി നമുക്ക് അതിന് ശബ്ദ കൊടുക്കാം. ദബ്ബബ, എന്താ വായിക്കാം? ദബ്ബബ. ഒന്നുകൂടെ പറഞ്ഞേ, ദബ്ബബ. അപ്പോ ബസ്സ, തബ്ബ, ബദ്ദദ, ദബ്ബബ. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് ശബ്ദ. ഈ ശബ്ദ നമ്മൾ മറക്കാൻ പാടില്ല. ശബ്ദ കൊടുത്താൽ നമുക്ക് അക്ഷരം അങ്ങനെ വായിക്കാൻ സാധിക്കണം. ഇനി ഖുർആനിൽ നിന്നുള്ള ചില പദങ്ങൾ നമുക്കിടാം. തബ്ബത്ത്, ത, ബ, ത് എന്നാണ്. ത, ബ, ത്, തബ്ബത്ത്. ഒന്ന് വായിച്ചേ, തബ്ബത്ത്, തബ്ബത്ത്. മനസ്സിലായില്ലേ? ഇനി ബയ്യത, ബ, യ, ത എന്നാണ്. അതിലെ ബ, യ ശബ്ദ കൊടുത്തു. ത, ബയ്യത. എന്താ വായിക്കാം? ബയ്യത. ഒന്ന് പറയൂ, ബയ്യത. എന്താ പറയാ? ബയ്യത. അടുത്തത് സബ്ബഹ ലില്ലാഹി, സ, ബ, ഹ. അതിലെ ബ ഇനി ശബ്ദ കൊടുത്തു. സബ്ബഹ. ഇപ്പൊ എന്താ പറയാ? സബ്ബഹ ലില്ലാഹി. ഇവിടെയും ശബ്ദമുണ്ട്. സബ്ബഹ ലില്ലാഹി, എന്താ വായിക്കാം? സബ്ബഹ ലില്ലാഹി. അടുത്ത് കല്ലമല്ലാഹു എന്നാണ്. ക, ക, ല, മ, കല്ലമ. അല്ലാഹു. ഇപ്പൊ എന്തായി? കല്ലമല്ലാഹു, എന്താ വായിക്കാം? കല്ലമല്ലാഹു. ഇനി ഒന്ന് പറയൂ, ഇവിടെ ബസ്സ, തബ്ബ, ബദ്ദദ, ദബ്ബബ, തബ്ബത്ത്, ബയ്യത, സബ്ബഹ ലില്ലാഹി, സബ്ബഹ ലില്ലാഹി, കല്ലമ അല്ലാഹു, കല്ലമ അല്ലാഹു. മനസ്സിലായില്ലേ? അപ്പൊ ഇനി ഏത് അക്ഷരത്തിൽ നമുക്ക് എന്ത് കൊടുക്കാം? ശബ്ദ കൊടുക്കാം. ശബ്ദ കൊടുക്കുമ്പോൾ അങ്ങനെ കട്ടി കൂട്ടി വായിക്കണം എന്ന് മാത്രം. എല്ലാവരും നന്നായി പഠിക്കുക. ഇതെല്ലാം എഴുതിയിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത് നോട്ട് പുസ്തകത്തിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഉസ്താദ്മാർക്ക് അയച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.